എൽ ഡി എഫ് സർക്കാരിൻ്റെയും പി എസ് സിയുടെയും യുവജന വഞ്ചനയുടെ അവസാനത്തെ ഇരയാണ് അനു. നിങ്ങളൊക്കെ കണ്ടല്ലോ, തൊഴിലില്ലായ്മ മാത്രമല്ല ആത്മാഭിമാനത്തിന് ജീവിക്കാൻ വേണ്ടി ഇത്രയും പഠിച്ച് ജോലിയിൽ ലിസ്റ്റിൽ വന്നതിന് ശേഷം ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന ഒരു യുവാവിൻ്റെ മനോവ്യഥയാണ് സ്വന്തം ജീവൻ നൽകി നടത്തിയ പ്രതിഷേധത്തിലൂടെ കണ്ടത്. പി എസ് സി എൻ ജെ ഡി തസ്തികകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് അർഹരായവർക്ക് ജോലി കൊടുക്കുവാനുള്ള നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു. അനു ഇന്ന് ഈ സർക്കാരിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധത്തിൽ സ്വന്തം ജീവൻ നൽകി അദ്ദേഹം നമ്മെ വിട്ടുപോയി. ആ കുടുംബം അമ്മയോഗത്തിൻ്റെ പൊട്ടിക്കരയുകയാണ്. ആ കുടുംബം അനാഥമായി. പക്ഷേ ജീവക്ഷവങ്ങളായി കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ യുവജന വഞ്ചനയിൽ ജീവക്ഷവങ്ങളായി ആത്മഹത്യ ചെയ്യുവാൻ പോലും ധൈര്യമില്ലാതെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുണ്ട്. പി എസ് സി ഈ നയം തിരുത്തണം, ലിസ്റ്റ് റദ്ദു ചെയ്ത നടപടി പിൻവലിക്കണം, അല്ലെങ്കിൽ പി എസ് സി ചെയർമാനെ തെരുവിലിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളും ബി ജെ പി ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചെയർമാനെ വഴിയിൽ തടയും, യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ താൽക്കാലിക നിയമനത്തിൻ്റെ പേരിലും തന്നിഷ്ടക്കാർ അവർക്ക് സ്വന്തം ഇഷ്ടത്തിൽ രാഷ്ട്രീയ താല്പര്യം വെച്ച് നടത്തുന്ന നിയമനങ്ങളുടെ പേരിലും അർഹരായ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കാണ് എൽ ഡി എഫ് സർക്കാർ തൊഴിൽ നിഷേധിക്കുന്നത്. അടിയന്തരമായി പിണറായി വിജയൻ നയം തിരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ മൂലം ജീവത്യാഗം ചെയ്ത് ആത്മഹത്യ ചെയ്ത അനുവിൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണം എൽ ഡി എഫ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ്. എൻ ജെ ഡി
കൃത്യമായി റിപ്പോർട്ട് ചെയ്യാതെ യുവജനങ്ങളെ അനു ഉൾപ്പെടെയുള്ളവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന അധികൃതർക്കെതിരെ പി എസ് സിയിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ബി ജെ പി ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ്. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകും. നമസ്കാരം, ജമ്മുവിൻ്റെ റിപ്പോർട്ടറാണ്. നമ്മുടെ അകത്തുള്ള ഫോട്ടോ എടുത്ത വീട് ഫോട്ടോ ഇല്ല, വീഡിയോ ആ വീഡിയോ ഒന്ന് അയച്ചായിരുന്നു. ഫേസ്ബുക്കിലെങ്കിലോ ഫോട്ടോ എടുത്തില്ലേ?